ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ബനാന കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അതിന് മുന്നേ ഞങ്ങളുടെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തുടർന്ന് വരുന്ന ആ ഒരു ബെല്ലൈക്കനും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാന്ന് വെച്ചെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. എങ്ങനെയാണ് ഈ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ബനാന കേക്ക് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ നമ്മളൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് മൈദപ്പൊടി അരിച്ചിട്ടിട്ട് കൊടുക്കാം. ഒരു കപ്പ് മൈദപ്പൊടി അരിപ്പയിലോട്ട് ഇട്ടതിന് ശേഷം ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു പിഞ്ച് ഉപ്പും കൂടെ ഇട്ട് അത് നന്നായി തന്നെ ഒന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ അതത് നന്നായി തന്നെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് രണ്ട് വട്ടം ഞങ്ങൾ അരിച്ചെടുത്തു കേട്ടാ. അത് അരിച്ചതിന് ശേഷം നമുക്ക് മാറ്റി വെച്ച് കൊടുക്കാം. എന്നതിന് ശേഷം ഒരു മൂന്ന് റോബസ്റ്റ പഴം ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അത് തൊലി ഒരിഞ്ഞിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്ത് അത് നന്നായി തന്നെ ഒന്ന് ഉടച്ചെടുക്കാം. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഒരു മിക്സിയുടെ ജാറ് എടുത്ത് അതിലേക്ക് മൂന്ന് കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി നമുക്ക് അതിലേക്ക് ഒരു അരക്കപ്പ് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം. ഒരു രണ്ട് ഏലക്കായ കൂടെ ഇട്ട് നന്നായി തന്നെ മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമ്മൾ ആ മിക്സ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി തന്നെ മിക്സ് ആക്കിയതിനു ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചില്ല, അരിച്ചു മാറ്റി വെച്ചില്ല മൈദ, അതിലേക്ക് കുറച്ച് കുറച്ചായി ഇട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഏകദേശം ഒക്കെ ഒന്ന് മിക്സായി വരുമ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചില്ലേ, ഉടച്ച് മാറ്റി വെച്ചില്ലേ പഴം, അതുകൂടെ അതിലേക്ക് ഇട്ട് നന്നായി തന്നെ മിക്സ് ആക്കി എടുക്കാം. മുട്ട എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട തന്നെ എടുക്കുക, തണുപ്പില്ലാത്ത മുട്ട എടുക്കാം കേട്ടോ. ഏകദേശം ഈ ഒരു കട്ടിയിലായിരിക്കണം നമ്മളുടെ ബാറ്റർ ഉണ്ടായിരിക്കേണ്ടത്. ഇനി നമ്മൾ ഇതുപോലത്തെ ഒരു പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലത്തെ ഒരു പാത്രത്തിലാണ് ഞങ്ങൾ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ പാത്രത്തിൽ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ എന്തെങ്കിലും സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു പാനിൻ്റെ മേലെ ഇത് കയറ്റി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു മണിക്കൂർ നേരമാണ് നമുക്ക് വേണ്ടി വന്നിട്ടാ. നമ്മുടെ കേക്ക് സൂപ്പറായിട്ട് പൊങ്ങി വന്നു. ഇപ്പോൾ ഇത് ഒരു ചൂടൊക്കെ ആറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് എടുത്തു, ഒരൊട്ടും അടിയിൽ പിടിച്ചിട്ടില്ല, സൂപ്പറായിട്ട് നമുക്ക് കിട്ടി. ഇനി നമുക്കിത് മുറിച്ചിട്ട് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം.
അപ്പൊ ഇത്രേ ഉള്ളൂ. നമ്മുടെ സൂപ്പർ ബനാന കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള വെറൈറ്റി ഡിഷസിനായിട്ട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. അപ്പം മാത്രമാണ് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പം നമുക്ക് ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും, നമസ്കാരം.